ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യൂ. വാഹന ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും. DIA 6479 ഇന്ത്യയിൽ വിറ്റ ആദ്യ മാരുതി 800 കാറിന്റെ രജിസ്ട്രേഷൻ നമ്പറാണിത്. 1983 December 14 ഇന്ത്യയുടെ അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയിൽ നിന്നും ഇന്ത്യൻ എയർലൈൻസ് ജീവനക്കാരൻ ഹർപാൽ സിംഗ് കാറിന്റെ താക്കോൽ ഏറ്റുവാങ്ങുകയായിരുന്നു. നറുക്കെടുപ്പിലൂടെയാണ് ഹർപാൽ സിംഗ് ആദ്യ മാരുതി 800 ഉടമയായതും. നീണ്ട പതിറ്റാണ്ടുകൾ ഇദ്ദേഹം മാരുതി 800 കാറിൽ യാത്ര ചെയ്തു. പക്ഷേ 2010 ഹർപാൽ സിംഗ് മരിച്ചതിനു ശേഷം ഈ കാറിനെ പരിചരിക്കാൻ ആളില്ലാതെയായി. ദില്ലിയിൽ ഹർപാൽ സിംഗിന്റെ വസതിയായ ഗ്രീൻ പാർക്ക് റെസിഡൻസിന് പുറത്ത് തുരുമ്പെടുത്ത് കിടന്നു മാരുതി 800. അടുത്ത കാലം വരെ വാഹന ലോകത്തെ നൊമ്പര കാഴ്ചയായിരുന്നു അത്. എന്നാൽ ഇന്ന് കഥ മാറി. പഴയ പ്രൗഢി തിരികെ പിടിച്ച് രണ്ടാം വരവിന് ഒരുങ്ങുകയാണ് ഈ കാർ ഇപ്പോൾ. മാരുതി സർവീസ് സെന്ററിൽ റീസ്റ്റോർ നടപടികൾക്ക് വിധേയമാക്കിക്കൊണ്ടിരിക്കുന്ന മാരുതി 800 ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വൻ പ്രചാരം നേടുകയാണ്. അറ്റകുറ്റപ്പണികൾ കഴിഞ്ഞ് പൂർവ്വസ്ഥിതിയിലേക്ക് കാറിനെ ഉടൻ പ്രതീക്ഷിക്കാം. തുടക്കകാലത്ത് 47,500 രൂപയായിരുന്നു മാരുതി 800 ഫാക്ടറി വില. മറ്റ് ചിലവുകളെല്ലാം ഉൾപ്പെടെ 52,500 രൂപയ്ക്ക് മാരുതി 800 ഷോറൂമിലെത്തി. 3 വർഷക്കാലം ഈ വിലയ്ക്കാണ് കാർ വിൽപ്പന നടത്തിയത്. 79,000 രൂപയ്ക്കായിരുന്നു AC ഘടിപ്പിച്ച മാരുതി 800 പതിപ്പിന് അന്ന് വില. വിപണിയിൽ എത്തും മുമ്പ് 2 മാസം നീണ്ടുനിന്ന ബുക്കിംഗ് കാലയളവിൽ 135,000 ആളുകളാണ് 10,000 രൂപ മുൻകൂർ അടച്ച് കാർ ബുക്ക് ചെയ്തത്. കാർ എന്ന ഇടത്തരക്കാരന്റെ സ്വപ്നത്തിന് പുതിയ നിർവചനമേകിയാണ് മാരുതി 800 വിപണിയിലേക്ക് കടന്നു വന്നത്. SS80 എന്നും മാരുതി 800 പേരുണ്ട്. സംഭവ ബഹുലമായിരുന്നു 3 പതിറ്റാണ്ട് നീളുന്ന മാരുതി 800 ഹാഷ്ബാക്കിന്റെ യാത്ര. അങ്ങ് ജർമ്മനിയിൽ പീപ്പിൾസ് കാർ എന്ന ഖ്യാതി നേടിയത് ഫോക്സ് വാഗൺ ബീറ്റിലാണെങ്കിൽ ഇന്ത്യക്കാർക്ക് അത് മാരുതി 800 ആണ്. ഇന്ത്യ കണ്ട ആദ്യ ആധുനിക 4-ഡോർ ഹാഷ്ബാക്ക് എന്ന വിശേഷണവും കാറിനുണ്ട്. വിപണിയിൽ ജീവിച്ച കാലം മുഴുവൻ കിരീടമില്ലാത്ത രാജാവായി കഴിഞ്ഞ മാരുതി 800 ഒടുവിൽ കമ്പനി തന്നെ പിൻവലിക്കുകയായിരുന്നു. 796 CC 3 സിലിണ്ടർ FAD പെട്രോൾ എഞ്ചിനിൽ തുടിച്ച മാരുതി 800 2 ടൂണിംഗ് നിലകളിലായിട്ടാണ് വിൽപ്പനയ്ക്ക് വന്നിരുന്നത്. തുടക്കകാലത്ത് 35 BHP കരുത്ത് കുറിച്ച കാർ പിൻകാലത്ത് 45 BHP വരെ കരുത്തുൽപാദനം രേഖപ്പെടുത്തുകയുണ്ടായി. 2000 800 ഹാഷ്ബാക്കിനേക്കാളും പ്രീമിയം പകിട്ടുള്ള ആൾട്ടോയെ നിരത്തിലേക്ക് മാരുതി കൊണ്ടുവരുന്നത്. 800 ഹാഷ്ബാക്കിന്റെ ബോക്സി ഘടനയിൽ നിന്നും വ്യത്യസ്തമായ വടിപൊത്ത രൂപവും കൂടുതൽ ഫീച്ചറുകളും ആൾട്ടോയുടെ പ്രചാരം അതിവേഗം ഉയർത്തി. പിന്നീട് 2010 800 ഹാഷ്ബാക്കിനെ കമ്പനി പൂർണ്ണമായി നിർത്തിയപ്പോൾ മാരുതിയുടെ പ്രാരംഭ കാർന്ന വിശേഷണം ആൾട്ടോയെ തേടിയെത്തി. 2012 കമ്പനി അവതരിപ്പിച്ച രണ്ടാം തലമുറ ആൾട്ടോ ഹാഷ്ബാക്കാണ് ആൾട്ടോ 800. നിലവിൽ FAD എഞ്ചിൻ പരിഷ്കരിച്ച പതിപ്പാണ് ആൾട്ടോ 800 ഉപയോഗിക്കുന്നത്. എഞ്ചിൻ 47 BHP കരുത്തും 69 എണ്ണം ടോർക്കും പരമാവധി സൃഷ്ടിക്കുന്നുണ്ട്. 5 സ്പീഡാണ് കാറിന്റെ മാനുവൽ ഗിയർ ബോക്സ്.